ഹായ് എവരിവൺ, എല്ലാവർക്കും ഒരിക്കൽ കൂടി പീപ്പോൾ വർഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് MS Excel ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ എൻട്രി ചെയ്യുമ്പോൾ എങ്ങനെ ട്രാക്ക് ചെയ്യാമെന്നാണ്. ബിക്കോസ് നമ്മളൊക്കെ ഡാറ്റയൊക്കെ ഒരുപാട് എൻട്രി ചെയ്യാൻ നേരത്ത് ചില സമയത്തൊക്കെ ഡബിൾ എൻട്രി വരാറുണ്ട്. ഡബിൾ എൻട്രി വരുമ്പോൾ ചില നമുക്കത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഷോർട്ട് കട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഒരു റൂള് ക്രിയേറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂവിൻ്റെ ഒരു റൂള് ക്രിയേറ്റ് ചെയ്ത് വെക്കണേ ആ ഷീറ്റിലെങ്കിൽ, നമ്മൾ ഡബിൾ എൻട്രി ചെയ്യണ സമയത്ത് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. സോ ഇത് ഞാൻ ഡാറ്റയൊക്കെ എൻട്രി ചെയ്യാൻ നിർത്തി ഞാൻ എൻ്റെ മിക്കുള്ള എക്സൽ ഷീറ്റിൽ ഞാനിങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ റൂൾസ് ക്രിയേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. സോ നമ്മൾ ഡബിൾ എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഞാൻ ഒരു സാമ്പിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ സാമ്പിള്. സോ ഇതൊരു ഷീറ്റാണ്. ഓക്കെ, സോ ഇതിലിപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ നമ്മളിങ്ങനെ പുതിയ പുതിയ എൻട്രികളൊക്കെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, പുതിയ ഡാറ്റയൊക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയത്ത് ബൈ മിസ്റ്റേക്ക് നമുക്ക് ഡബിൾ എൻട്രി ആകാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മളിത് ആ സമയത്ത് ചിലപ്പോൾ ശ്രദ്ധിച്ചെന്നിരിക്കത്തില്ല. ഓട്ടോമാറ്റിക്കലി നമ്മളത് പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. പിന്നെ ഫ്യൂച്ചറിലായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് രണ്ട് പ്രാവശ്യം ആ എൻട്രി വന്നിട്ടുണ്ടെന്ന്. സോ ഇങ്ങനെ ഒരു റൂള് ക്രിയേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂവിൻ്റെ ഒരു റൂള് ക്രിയേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ ഡബിൾ എൻട്രി പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഇത് നമുക്ക് കാണിച്ചറിയാം ഇത് ഡബിൾ എൻട്രി എങ്ങനെയാണ് കാണിക്കുന്നതെന്ന്. സോ പി എൻട്രി അടിക്കുമ്പോൾ തന്നെ അവിടെ റെഡിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും ഈ വാല്യൂ നേരത്തെയും ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത് എവിടെയാണെന്ന് കാണിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. പി എൻട്രി ഇവിടെ കൊടുക്കാൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ മേളിലും കാണിക്കും ഈ എൻട്രി നേരത്തെയും അവിടെ വന്നിട്ടുണ്ടെന്നുള്ളത്. സോ ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്, ഒരു ചെറിയ റൂള് ക്രിയേറ്റ് ചെയ്താൽ മതി. സോ സെയിം വേറൊരു ഷീറ്റ് ഉണ്ട്, ഈ ഷീറ്റിൽ ഞാൻ വാല്യൂ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. സോ അതിനിപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം, ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും വരില്ല. സോ നമ്മളിപ്പോൾ സ്പീഡായിട്ടൊക്കെ എൻട്രി ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇത് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നിരിക്കത്തില്ല. പ്രത്യേകിച്ച് നമ്പേഴ്സ് അടിക്കുമ്പോൾ, നമുക്ക് ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റത്തൊന്നുമില്ല. ഓക്കെ, സോ ഇത് റൂള് ക്രിയേറ്റ് ചെയ്യുക സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഏത് ഇതിൽ സെല്ലാണ്, ഏത് കോളത്തിലാണോ ആ റൂള് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ കോളത്തിൽ പോയി സെലക്ട് ചെയ്യുക. അത് ഫുള്ള് സെലക്ട് ചെയ്യണം. ഓക്കെ, അത് ഫുള്ള് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ പോവുക. അതിന് ശേഷം മാനേജ് റൂൾസ് എടുക്കുക, ന്യൂ റൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഫോർമാറ്റ് ഓൺലി യുണീക്ക് ഓർ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഫോർമാറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ സാധാരണ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അത് ട്രാക്ക് ചെയ്യാം, ബോർഡർ കൊടുക്കാം. ഞാനിപ്പോൾ സാധാരണ എപ്പോഴും ഈ ഫിൽ ഓപ്ഷൻ കൊടുക്കാറ്. സോ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഈ കളർ കൊടുത്ത് നമുക്ക് കളറൊന്ന് ഷെയ്ഡ് കുറച്ചു. സോ അതിന് ശേഷം അത് ഓക്കെ കൊടുത്തു. ഓക്കെ, സോ അപ്ലൈ ആക്കി ഇതൊക്കെ. ഇനി നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ എൻട്രി ചെയ്യാൻ നേരത്തും ഓട്ടോമാറ്റിക്കലി അവിടെ നമുക്കത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും ഇത് നേരത്തെ എൻട്രി ചെയ്തിട്ടുള്ളൊരു വാല്യൂ ആണ് നിങ്ങൾ രണ്ടാമത് എൻട്രി ചെയ്തിരിക്കുന്നതെന്ന്. സോ ഇങ്ങനെ ചെയ്യുന്നത് എല്ലാവർക്കും അവരുടെ വർക്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമ്മൾ ഡബിൾ എൻട്രി വരുന്നത് മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, സോ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലാകുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, താങ്ക് യു.